പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് സെവൻ പോയിന്റ് വണ്ണിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ടു ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻട്രോഡക്ഷൻ വീഡിയോ കാണണം കണ്ടതിന് ശേഷം മാത്രം എക്സസൈസ് കാണുക അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെങ്കിൽ നമുക്ക് നോക്കാം എ ബി സി ഡി ഇസ് എ ക്വാർഡർ ലെറ്ററിൽ ഇൻ വിച് എ ഡി ഈസ് ഇക്വൽ ടു ബി സി ആൻഡ് ആംഗിൾ ഡി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി എ പ്രൂ ദാറ്റ് ട്രയാങ്കിൾ എ ബി ഡി കോൺക്ലുവൻ ടു ട്രയാങ്കിൾ ബി എ സി അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് എ ബി സി ഡി ഒരു ക്വാർട്ടിലേറ്ററിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എ ബി സി ഡി ഒരു ക്വാർഡിലേറ്ററിലാണ് ഇതിലെ എ ഡി ഇസ് ഈക്വൽ ടു ബി സി ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് ട്രയാങ്കിൾ ഡി എ ബി ഡി എ ബി ഈ ആങ്കിളും സി ബി എ സി ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ ബി ഡി എ ബി ഡി ഈ ട്രയാങ്കിളും ബി എ സി ഈ ട്രയാങ്കിളും കോൺക്രിവെൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പോൾ പ്രൂവ് ചെയ്യേണ്ട രണ്ട് ട്രയാങ്കിൾ ഞാനിങ്ങോട്ട് ഒന്ന് വരച്ച് കാണിക്കാം എ ബി ഡി ഈ ട്രയാങ്കിളും എ ബി ഡി ഈ ട്രയാങ്കിളും പിന്നെ അടുത്ത ട്രയാങ്കിൾ ബി എ സി ഈ ട്രയാങ്കിൾ ബി എ സി ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് കോൺഗ്രുവന്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് രണ്ട് ഹിന്റ് അല്ലേ അപ്പൊ ബാക്കി ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡും ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ട്രയാങ്കിളിന്റെ ഈ ആങ്കിളും ഈ ട്രയാങ്കിളിന്റെ ഈ ആങ്കിളും ഈക്വൽ ആണേ എന്ന് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഇനി നോക്കിയാൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കോമൺ ആണല്ലേ അതാ ഇവിടെ വരച്ചിട്ടുണ്ട് നോക്കിയേ ഈ ഒരു സൈഡ് രണ്ട് ട്രയാങ്കിളിന് കോമൺ ആയിട്ടുള്ള സൈഡാണ് അപ്പം ഈ സൈഡും ഈക്വൽ ആണേ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലേ അപ്പം നമുക്കൊരു ക്വസ്റ്റിൻ തരുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ഗിവണും ടു പ്രൂവും എഴുതണം അതിനുശേഷം മാത്രം നമ്മൾ പ്രൂഫ് എഴുതണം കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് എഴുതാം എന്തൊക്കെയാണ് ഇവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എ ഡി ഇസ് ഈക്വൽ ടു ബി സി പിന്നെന്താണ് ആങ്കിൾ ഡി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി എ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗവൺ ചെയ്തിട്ടുള്ളതാണ് ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് എഴുതണം ടു പ്രൂ എന്തൊക്കെയാണ് നമുക്കിവിടെ മൂന്ന് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നും ടു പ്രൂവ് എന്നും പറഞ്ഞ് നമ്മൾ എഴുതണം അപ്പൊ ഫസ്റ്റ് വൺ ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ ബി എ സി സെക്കൻഡ് വൺ ബി ഡി ഇസ് ഇക്വൽ ടു എ സി തേർഡ് വൺ ആംഗിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എ സി ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത് ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് എഴുതാം അപ്പോൾ പ്രൂഫ് എഴുതുമ്പോൾ ആദ്യം ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം എഴുതണം അപ്പം നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ട്രയാങ്കിൾ ഏതൊക്കെയാണ് ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ ബി എ സിയും അപ്പോൾ നിങ്ങൾക്കിവിടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന അതേപോലെ തന്നെ ഇതിന്റെ നെയിം ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇൻട്രയാങ്കിൾ എ ബി ഡി ആൻട്രയാങ്കിൾ ബി എ സി രണ്ട് ട്രയാങ്കിൾസ് എടുത്തു ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുക എ ഡി ഈസ് ഈക്വൽ ടു ബി സി അത് ഗിവൺ ആണ് എ ഡി ഈസ് ഈക്വൽ ടു ബി സി ഗിവൺ ആണ് പിന്നെന്താണ് ഈ രണ്ട് ആംഗിൾസും ഗിവൺ ആണ് ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു ആങ്കിൾ സി ബി എ അതും ഗിവൺ ആണ് പിന്നെ നമുക്ക് എന്തെഴുതാം എ ബി ഈസ് ഈക്വൽ ടു എ ബി ഈ ഒരു സൈഡ് ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ് എ ബി ഈസ് ഈക്വൽ ടു എ ബി കോമൺ ഇപ്പൊ ഇവിടെ ഒരു ട്രയ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള മൂന്ന് സ്റ്റെപ്പുകൾ നമ്മളിവിടെ എഴുതി കഴിഞ്ഞു ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം ട്രയാങ്കിൾ എ ബി സി കോൺക്രൂവെന്റ് ടു ട്രയാങ്കിൾ ബി എ സി എന്ന് എഴുതാം അതേ ഏത് റൂൾ എന്നുള്ളത് നമ്മൾ എഴുതണം അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം ട്രയാങ്കിൾ എ ബി ഡി കോൺക്രൂൻറ്റു ട്രയാങ്കിൾ ബി എ സി ബൈ ഏത് റൂളാണ് അപ്പോൾ നിങ്ങൾ റൂൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ട്രയാങ്കിൾ തന്നെ എടുക്കുക ഈ ഒരു ട്രയാങ്കിളിനകത്ത് തന്നെ നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ ഈ എ ബി ഡിയിൽ നോക്കുന്നു ഈ സൈഡ് ഈ ആങ്കിള് ഈ സൈഡ് അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് സൈഡ് ആങ്കിൾ സൈഡ് അപ്പോൾ ഇത് ഏത് റൂളാണ് എസ് എ എസ് ഇപ്പൊ ബൈ എസ് എസ് കോൺക്രൂവെന്റ്സ് റോൾ എന്ന് നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ ബൈ എസ് എ എസ് ഇപ്പൊ നമ്മളിവിടെ എന്ത് എഴുതി ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺക്രൂവൻ്റ് ആണേന്ന് എഴുതി ഇവിടെ ദാർ ഫോർ എന്നുകൂടി ഇട്ടോണ് ട്രയാങ്കിൾ എ ബി ഡി കോൺക്രൂവൻ ടു ട്രയാങ്കിൾ ബി എ സി അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് എന്താ പ്രൂവ് ചെയ്യണ്ടേ ബി ഡി ഇസ് ഈക്വൽ ടു എസി അതായത് ബി ഡി ഇ സൈഡും എ സി ഇ സൈഡും ഈക്വലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സൈഡ് നമ്മൾ കോൺഗ്രുവൻ്റ് ആണേന്ന് പ്രൂവ് ചെയ്ത ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണല്ലേ അപ്പോൾ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണേ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതിൽ ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും അടുത്ത ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിന് ഈക്വൽ ആയിരിക്കും ആംഗിൾസും അതേപോലെ ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ ഈ ബി ഡി എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്ത ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് ആ സൈഡ് ഈ അടുത്ത ട്രയാങ്കിളിന്റെ ഈ കറസ്പോണ്ടിങ് സൈഡിന് ഈക്വൽ ആയിരിക്കും രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവെന്റ് ആയതുകൊണ്ട് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം ഈ പാർട്ട് വണ്ണിൽ നമ്മൾ പ്രൂവ് ചെയ്തു ഫ്രം പാർട്ട് വൺ ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവെന്റു ട്രയാങ്കിൾ എന്താണ് ബി എ സി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ ദെൻ നമുക്ക് എന്ത് പറയാം BD ഡി ഈസ് ഈക്വൽ ടു എസി ബൈ സി പി സി ടി സി പി സി ടി എന്ന് വെച്ചാൽ എന്താ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺക്രൂൻ ട്രയാങ്കിൾ അത് നിങ്ങൾ എഴുതണം കേട്ടോ അപ്പോൾ സി പി സി ടി വഴി നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു ബി ഡി ഇസ് ഇക്വൽ ടു എ സി എന്ന് പ്രൂവ് ചെയ്തു അപ്പോൾ രണ്ടാമത്തത് നമ്മൾ പ്രൂവ് ചെയ്തു ഇനി തേർഡ് വൺ ആങ്കിൾ എ ബി ഡി ഈസ് ഇക്വൽ അപ്പോൾ എ ബി ഡി ദ ഈ ആങ്കിൾ ആണ് എ ആംഗിൾ ബി എ സി ബി എ സി ദ ഈ ആങ്കിളാണ് ബി എ സി അപ്പോൾ ഈ എ ബി ഡിന്നുള്ള ട്രയാങ്കിളിലെ ആണ് ആംഗിൾ എ ബി ഡി അടുത്ത ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആങ്കിളാണ് ഏത് ആങ്കിൾ ബി എ സി അപ്പോൾ ഇതും നമ്മൾ ഫോൺ ആണെന്ന് പ്രൂവ് ചെയ്ത ട്രയാങ്കിളിലെ ആണ് അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് പറയാം രണ്ട് മീക്കൽ ആണ് എന്ന് പറയാം അപ്പം മൂന്നാമത്തെ ആൻസർ നമുക്ക് എന്ത് എഴുതാം ഫ്രം പാർട്ട് വൺ പാർട്ട് വണ്ണിൽ നമ്മൾ പ്രൂവ് ചെയ്തു ട്രയാങ്കിൾ എ ബി ഡി കോൺക്രൻ ടു ട്രൈ ആംഗിൾ ബി എ സി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം ദെൻ ആംഗിൾ എ ബി ഡി ഇസ് ഇക്വൽ ടു ആങ്കിൾ ബി എ സി ബൈ സി പി സി ടി ഈ രണ്ടാങ്കിൾസും കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺക്രൂൻ ട്രയാങ്കിൾ ആണ് അതുകൊണ്ട് നമുക്ക് എന്തു പറയാം ഈ രണ്ട് ആംഗിൾസ് മീക്കലാണ് എന്ന് പറയാം മനസ്സിലായല്ലോ അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എഴുതുവാനുള്ള സ്റ്റെപ്പുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അത് നോക്കി നിങ്ങൾ ചിന്തിച്ചെഴുതുക അപ്പം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിനും കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം